ഷട്കാലഗോവിന്ദം ആറാം കാലത്തിൽ സംഗീതം പാടുന്ന ചെമ്പൈ വൈദ്യനാഥഭാഗവർ പാടുന്ന കിട്ടുന്ന നാലാം കാലം അതിൻ്റെ ഇരട്ടിയിലാണ് പാടുക. എന്തൊരു സ്പീഡാന്ന് അറിയോ. അദ്ദേഹത്തിന്റെ കച്ചേരി നടക്കുക ത്യാഗരാജസ്വാമികളൊക്കെ ഉള്ള സദസ്സിൽ ആളുകൾ ഇങ്ങനെ അന്തം ഇട്ടിരിക്കുകയാണ്. ഒരു നട്ടപ്പാതിരയായപ്പോൾ ഇദ്ദേഹം ഭൂപാളരാഗത്തിലൊരു കീർത്തനം രാവിലെ പുലർച്ചയ്ക്കേ പാടാൻ പാടുള്ളൂ ഭൂപാളരാഗം. ഇവർ അത്ഭുതപ്പെട്ടു. ഇത്ര വലിയൊരു സംഗീതജ്ഞൻ ത്യാഗരാജസ്വാമികൾ പോലും അത്ഭുതപ്പെടുന്നു. ഇന്ന് ഇയാൾ എന്ത് ചെയ്യും നട്ടപ്പാതിരയ്ക്ക് ഭൂപാളരാഗം പാടുന്നതെന്നായി നോക്കുമ്പോ നട്ടപ്പാതിരൊന്നുമല്ല രാവിലെ ആയിട്ടുണ്ട്. ഈ പാട്ട് കേട്ടിട്ട് ഇവര് രാത്രി കഴിഞ്ഞത് ഇവരെ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാണ് എനിക്ക് ആ സമയത്തറ ആ രാഗന്റെ തൊണ്ടയിൽ വരുള്ളൂന്ന്. രാവിലെ ആകുമ്പോഴേ ഭൂപാളരാഗം അയാൾക്ക് പാടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അത്ഭുതമായിട്ടുള്ള കഴിവ് ഇപ്പൊ കഥകളിയിൽ നോക്കിയാൽ അറിയാം. ഓരോരോ ഭാവത്തിന് നന്ദ കുമാര വരിക അരികിൽ നീ ആനന്ദഭയോല് ശോകഗാനം വയലിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. റേഡിയോ എല്ലാ സ്റ്റേഷനിലും ഈ ഒരു ശോകഗാനം. അപ്പൊ തീർച്ചയായും ആരോ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരെ മരിച്ചു പറഞ്ഞാൽ ഈ രാഗം കൊണ്ട് മനസ്സിലായി ഇവിടെ എന്തോ അത്യാഹിതം നടന്നിട്ടുണ്ടോന്ന് നോക്കാം. നമുക്കറിയുന്നതല്ലേ ദേഷ്യം വരുമ്പോ പാടുന്നത് ഈ മെല്ലെ സുകുമാര. ദേഷ്യം വരുമ്പോ ഇങ്ങനെ പാടിയാൽ ദേഷ്യം വരുമോ? ദേഷ്യം വരുമ്പോ അതിന് പാടുന്നപ്പോ ദക്ഷയാഗത്തിലൊക്കെ ഉണ്ട് യാഗശാലയിൽ നിന്നു പോകേ. കഥകളിയിലുള്ള ഒരു പദമാണ്. സതീദേവി വന്നപ്പോ ദക്ഷൻ ആട്ടി ഓടിക്കുകയാണ് മകളെ. അത് കേട്ടാൽ തന്നെ ആകെ അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാ തോന്നും. ഓരോ രാഗത്തിന് ഓരോ ഭാവത്തെ ഉണ്ടാക്കാൻ സാധിക്കും. ഭക്തിഭാവം ഉണ്ടാകാനുള്ള ഇപ്പൊ സഹാനയൊക്കെ ഭക്തിഭാവം ഉണ്ടാകുന്നതാണ്. നന്ദന സേതുബന്ധന ഭക്ത ചന്ദന അങ്ങനെ സഹാന രാഗങ്ങൾ അത് ഭക്തിയെ അതുപോലെ സഹാന മുഖാരി ചില രാഗങ്ങൾ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് കഥകളിയിലൊക്കെ ഓരോ ഭാവത്തിനെ ഉദ്ദീപിപ്പിക്കാൻ ഓരോ രാഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടോന്നൊരു സംശയം പറയാറില്ലേ. ഈ മന്ത്രം എന്തെങ്ങനെ മന്ത്രങ്ങൾ കണ്ടുപിടിച്ച നമ്മളെ മഹർഷിമാർ തപസ് ചെയ്തിട്ട് ഈ ശബ്ദ തരംഗങ്ങളെ ഇന്നന്ന വിധത്തിൽ. ഭാസ്കരൻ നായർ,